ബൌളർമാർ ചെണ്ടകളായി മാറിയപ്പോൾ ആദ്യ T20-യിൽ ഇന്ത്യക്ക് തോൽവി. ഫീൽഡിംഗിൽ നിലത്തിട്ട 3 ക്യാച്ചുകൾ മത്സരത്തിന്റെ വിധിയെഴുതി. ഡെത്ത് ഓവറിൽ 55 റൺസ് ഉണ്ടായിട്ടും ഡിഫൻഡ് ചെയ്യാനാവാതെ ഭുവിയും ഹർഷലും തോൽവി വേഗത്തിലാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഡെത്ത് ഓവർ ബോളിംഗിലെ പോരായ്മകൾ തുറന്നുകാട്ടിയ മറ്റൊരു മത്സരമായിരുന്നു കണ്ടത്. ടോസ് നഷ്ടമായ ഇന്ത്യയെ 3 ഇന്നിംഗ്സുകളാണ് നേരെ നിർത്തിയത്. കോഹ്ലി, രോഹിത് എന്നിവരെ നഷ്ടമായിട്ടും KL രാഹുൽ ഒരറ്റത്ത് കൗണ്ടർ അറ്റാക്ക് നടത്തി. സൂര്യകുമാറുമൊത്ത് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട്. എന്നാൽ യഥാർത്ഥ ബാറ്റിംഗ് പവർ കണ്ടത് 12 ഓവറുകൾക്ക് ശേഷം. ഹർദിക് പാണ്ഡ്യയുടെ സംഹാരതാണ്ഡവത്തിൽ മറുപടിയില്ലാതെ ഓസ്ട്രേലിയ. മൊഹാലിയിലെ വലിയ ബൗണ്ടറികളെ അനായാസം ഹാർദിക് ക്ലിയർ ചെയ്തു. ഷോട്ടുകളുടെ റേഞ്ചും എടുത്തു പറയണം. 180 ലക്ഷ്യമിട്ട ഇന്ത്യയെ ഡെത്ത് ഓവറിലെ തകർപ്പൻ ബാറ്റിംഗിൽ ഹാർദിക് 200 കടത്തുകയായിരുന്നു. തുടരെ 3 സിക്സുകളോടെയാണ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. ഉയർത്തിയത് 209 റൺസിന്റെ ടാർഗറ്റ്. 30 പന്തിൽ 71 റൺസോടെ താരം നോട്ട് ഔട്ട്. വളരെ നാടകീയമായ ചേസായിരുന്നു പിന്നീട് കണ്ടത്. ഓപ്പണിംഗിലേക്ക് പ്രൊമോഷൻ കിട്ടിയ കാമറൂൺ ഗ്രീനും ഫിഞ്ചും ചേർന്ന് മിന്നൽ തുടക്കമാണ് ഓസ്ട്രേലിയക്ക് നൽകിയത്. തിരിച്ചുവരവിൽ ഉമേഷിന് ആദ്യം 4 പന്തിലും ബൗണ്ടറി. ഇംപാക്ട് ഉണ്ടാക്കി ഫിഞ്ച് പുറത്തായെങ്കിലും പവർ പ്ലേയിൽ ബഹുദൂരം മുന്നിലായിരുന്നു ഓസീസ്. ഉറച്ച ഒരു LBW ഇന്ത്യ അറിഞ്ഞതുമില്ല. 9 ഓവറിൽ തന്നെ സ്കോർ 100 തൊട്ടു. 25 പന്തിൽ കാമറൂൺ ഗ്രീൻ 50-യിലേക്ക്. 6 ബോളർമാർ വന്നിട്ടും ഓസീസിന് തടയിടാനായില്ല. ഫീൽഡിംഗിൽ 2 ക്യാച്ചുകളും ഇന്ത്യ നിലത്തിട്ടു. മറുവശത്ത് സ്മിത്തും ഫോമിലേക്ക്. എന്നാൽ 10 ഓവറിന് ശേഷം രോഹിത്തിന്റെ വക ചെറിയ ട്വിസ്റ്റ്. കോഹ്ലിയുടെ മികച്ചൊരു ക്യാച്ചിൽ ഗ്രീൻ പുറത്ത്. രണ്ടാം സ്പെല്ലിന് ഉമേഷ് യാദവിനെ രോഹിത് വിളിച്ചു. ആദ്യ 2 പന്തിൽ 10 റൺസ്. എന്നാൽ 2 വിക്കറ്റുകളുമായി ഉമേഷിന്റെ മാസ് മറുപടി. ഇന്ത്യക്ക് പ്രതീക്ഷയും. ഇംഗ്ലീഷിനെ മടക്കി അക്ഷർ 3-ാം വിക്കറ്റ് സ്വന്തമാക്കിയപ്പോൾ 148-5 എന്ന സ്കോറിൽ ഓസ്ട്രേലിയ. അവസാനം 4 ഓവറിൽ ജയിക്കാൻ 55. എന്നാൽ പ്രതീക്ഷകൾ തകരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 17-ാം ഓവറിൽ ഭുവി 15-ഉം 18-ാം ഓവറിൽ ഹർഷൽ 22-ഉം കൊടുത്തപ്പോൾ ഇന്ത്യ തോൽവിയുറപ്പിച്ചു. പെനൽറ്റിമേറ്റിൽ ഏഷ്യാകപ്പ് ആവർത്തിച്ച് ഭുവനേശ്വർ വീണ്ടും. ഇന്ത്യക്ക് തോൽവിയും.